ചാപ്റ്റർ എത്രയാണെന്നൊന്ന് പറയാമോ? 23 കാണുന്നില്ല. നമ്മുടേത് 27 ആ. ഓക്കെ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. അപ്പൊ നമ്മള് സ്പീച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ സ്പീച്ച് ടെസ്റ്റിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് നോക്കാം. Emerging trends and technologies in speech based management. മീൻസ് പുതിയ നൂതന സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ ടെക്നോളജീസും ഇങ്ങനെയാണ് സ്പീച്ച് ബേസ്ഡ് മാനേജ്മെന്റിൽ വന്നിരിക്കുന്ന പുതിയ രീതിയിലുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. Robotics and automation technologies are being evolved to handle danger waste safely and skillfully. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed of waste handling and disposal. നമുക്കറിയാം റോബോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, റോബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ സ്പീഡിലുള്ള കാര്യങ്ങള് നമ്മുടെ ഇത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ റോബോട്ടിക് അല്ലെ, മീൻസ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ റോബോട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് സ്പീഡിൽ നമുക്ക് വളരെ സ്പീഡായിട്ട് അക്യുറസി ആയിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിനായിട്ട് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള മാലിന്യങ്ങളെ വളരെ നല്ല രീതിയിൽ മീൻസ് ഒരു നല്ല രീതിയിൽ അത് ഹാൻഡിൽ ഇവോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വൈദഗ്ധ്യത്തോടെ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെ. അതായത് വിദഗ്ധമായിട്ട് വൈദഗ്ധ്യത്തോടെ അതിന്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ റോബോട്ടിക്സ് ഓട്ടോമേഷൻ ഉപയോഗിക്കപ്പെടുന്നത്, ഈ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് റോബോട്ടിക്കിന്റെ സഹായത്തോടു കൂടി എന്നൊക്കെ പറയാം. അപ്പോ അത് അപകട സാധ്യത കുറയ്ക്കാനും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം പെട്ടെന്ന് സ്പീഡായിട്ടും അക്യുറസി ആയിട്ടും വേഗത്തിൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നു. റോബോട്ട്, റോബോട്ടിനെ ആലോചിക്കുക, റോബോട്ട് വളരെ സ്പീഡായിട്ടും അക്യുറസി ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ. സെക്കൻഡ് വൺ, ബയോ റെമഡിയേഷൻ. ഇന്ന് ബയോ റെമഡിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തവണ തന്നെയുണ്ട്, ബയോ മീൻസ് ജൈവമായിട്ട് എന്തോ റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ, ബയോ എന്നുള്ളൊരു വേർഡ്. This technology uses natural biological process to break down dangerous waste. അതായത് അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മാലിന്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജൈവ പ്രക്രിയകൾ ഉപയോഗിക്കുന്നു. ജൈവ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യത്തെ നിർമാർജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബയോ റെഡിയേഷൻ. ബയോ എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ. അപ്പോ ഈ ബയോമീൻസ് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ ജൈവ പ്രക്രിയയിൽ തന്നെ നമ്മൾ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ തകർക്കുന്ന ഒരു മീൻസ് അതിനെ നമ്മൾ നശിപ്പിക്കുന്ന രീതിയിലാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഇഫക്റ്റീവ് ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ടു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതുപോലും
എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഏത് അപ്രോച്ച് ആണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നോളജി ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. ബയോറെഗുലേഷൻ സിസ്റ്റമിൽ എന്താണ്, അപ്പോ ജൈവ പ്രവർത്തനങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പിലേജ് വേസ്റ്റ് മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ അത് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Then next one, plasma or gasification. ആർക്കുന്ന് തന്നെയാണ് അത് കേട്ടോ. നോക്കാം, പ്ലാസ്മ ആർന്നാണ് ഇപ്പൊ പ്ലാസ്മ ആർ ഗ്യാസിഫിക്കേഷൻ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. ആറൊന്നും ചേർക്കണ്ട, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് തന്നെയാ പറയുന്നത്. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഈസ് ദി പ്രോസസ് ദാറ്റ് യൂസ് ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പിലേജ് വേസ്റ്റ്. അതായത് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്ലാസ്മ മീൻസ് ഒരു നമ്മളറിയാം പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈ ടെമ്പറേച്ചറിൽ ഉയർന്ന ഒരു താപ പ്രക്രിയയാണ്. അതിലൂടെ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ജൈവ പദാർത്ഥങ്ങളെ എങ്ങനെയും വിഘടിക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം, ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻറ് കമ്പോണൻസ്. Then this technology can minimize the volume of waste. അതായത് ഈ വലിയ തരത്തിലുള്ള ഒരു താപ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു മാലിന്യങ്ങളെ അതിന്റെ ഘടകത്തിൽ നിന്നും വിഘടിക്കുന്നു, കോർത്തിരിക്കുന്നു. അപ്പോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റിന്റെ അളവ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. മീൻസ് വേസ്റ്റിന്റെ മാലിന്യങ്ങളെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കൂടെ സാധിക്കും. അതുപോലെ തന്നെ ലെസ് ദാൻ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു dangerous substances and regain valuable material for reuse. നമ്മളിത് വിഘടിപ്പിക്കുന്നത് മൂലം നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളതിനെ നമുക്ക് മാറ്റാനും അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിൽ നിന്ന് റീയൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചെറിയ നോട്ടായിട്ട് എഴുതാം കേട്ടോ, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വെക്കാം. ദെൻ ഗ്രീൻ കെമിസ്ട്രി, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കെമിസ്ട്രി എന്താണ്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലല്ലോ, ഇതൊന്നും എട്ടാം ക്ലാസ് തുടങ്ങി എയ്ത്ത് തുടങ്ങി ടെൻത്ത് വരെയൊക്കെ അല്ലേ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടോ. രസതന്ത്രത്തില് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് നിങ്ങള്, കെമിസ്ട്രിയിലെ എന്തൊക്കെയാ പഠിക്കുന്നത്, എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്, ആറ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇല്ലേ, ആറ്റങ്ങള് തന്മാത്ര പിന്നെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, രാസപദാർത്ഥങ്ങള് മൂലകങ്ങള് ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്തിനു പഠിക്കുന്നത്, കെമിസ്ട്രി. അപ്പൊ അതുമായിട്ട് ചെറിയൊരു റിലേഷൻ ഇവിടെ വരുന്നുണ്ട്. നോക്കാം, ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റിഡ്യൂസിംഗ് the use and the generation of dangerous substances. Dangerous substances na reduce cheyanam adu pole thane prakruthi earnings prakruthi samrakshana prakruthiki dosham varatha reethiyilulla tarathilulla rasavasthathode utpadanavu upayogasadhana vardhippikkunna oru paana green chemistry lode cheyyunnathu. Okay, adala chemical allatha dangerous allatha reethiyilulla prakruthi samrakshanathinulla earnings പ്രകൃതിക്ക് വലിയ ദോഷമൊന്നും വരുത്താത്ത രീതിയിലുള്ള പ്രൊഡക്ട്സുകളെയും ഉൽപ്പന്നങ്ങളെയും നിർമ്മിക്കുക, അതിനാണ് നമ്മള് ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മള് ഏത് ഇയറാണ് കെമിസ്ട്രി ഇയറായിട്ട് ആചരിക്കുന്നതെന്ന് അറിയാമോ, ഏത് വർഷമാണ് ആർക്കെങ്കിലും അറിയാമോ, ഒന്ന് കമന്റ് ചെയ്യാമോ, ഏത് ഇയറാണ് രസതന്ത്ര വർഷം അല്ലെങ്കിൽ കെമിസ്ട്രി ഇയർ ഓഫ് കെമിസ്ട്രി എന്ന് നമ്മള് പറയുന്നത്. പിന്നെ പി എസ് സി എഴുതാറുണ്ടായിരുന്നല്ലോ, പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നല്ലോ, ആരും അറ്റൻഡ് ചെയ്യാറില്ല. പി എസ് സി എക്സാമുകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രസതന്ത്ര വർഷം അല്ലെങ്കിൽ കെമിസ്ട്രി ഇയർ എന്ന് അറിയപ്പെടുന്നത് ഏത് വർഷമാണെന്ന് ആർക്കറിയില്ല, ഒരാൾക്കൊന്നും അറിയില്ല. നമ്മുടെ മോൾ ബാച്ചിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരുന്നുണ്ടോ ഇയർ, പി എസ് സി സ്റ്റുഡൻസ് ആയിരിക്കാം. ഓക്കെ, ഒരു രക്ഷയില്ല, ഇത് ഗസ്റ്റ് അടിക്കാമോ, ചിലപ്പോ ശരിയായാലോ. ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് അടിച്ച് നോക്കി ഏത് ഇയറാണ് കെമിസ്ട്രി ഇയർ ആയിട്ട് ആചരിക്കുന്നത്, രസതന്ത്ര വർഷം 2000. ഓക്കെ, 2000 അല്ല, കുറച്ചും കൂടി പോയിക്കോളൂ, ബാക്കോട്ടല്ല ഫ്രണ്ടിലോട്ട് പോയി.
2011 കേട്ടോ, കറക്റ്റ് ആൻസർ രണ്ടുപേരെ ജായത്തിൽ വേറെ ആരോപിച്ചിട്ടുണ്ട്. 2011 ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിലബസിലില്ല എങ്കിൽ ഗ്രീൻ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ഈ 2011 ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ആവണ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സ്നേഹിച്ചിട്ട് ഒരു ട്രെൻഡ്സ് വന്നത് 2011 ശേഷമാണ്. ഓക്കെ, അറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഏതെങ്കിലും എക്സാമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. 2011 പ്രസിഡന്റ് വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, then this can help bring down the amount of dangerous waste producer including leakage waste. appo namukku ingine oru green chemistry vali namukku ambadaramayittana maadhyamangalude alavu paramavadhi kurakkanayi sadhikkum. then last one, nanotechnology. endu nano ennengil ingine nano ാണോന്നെ പൊതുവെ പറയുന്നത്, എന്താണ് അതിന്റെ മീനിങ് മലയാളത്തിൽ എന്താ പറയാനോ? മൈക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ആ നാനോ വിശാലമായിട്ടുള്ളതാണോ, ചെറുത്, ഏറ്റവും ചെറുത് എന്നുള്ളൊരു മീനിങ് ആണ് നാനോ. ആ വളരെ ചെറിയ, ഏറ്റവും ചെറുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇടുങ്ങിയത് അല്ലെങ്കിൽ നാനോ കാണുന്നുണ്ടോ? ഒരിടത്ത് ഭയങ്കരതായിട്ട് ഇറങ്ങിയില്ലേ ഒരു നാനോ കാണുന്നത്? ഓർമ്മയുണ്ടോ, കണ്ടിട്ടുണ്ടോ എങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുന്നത്? ഭയങ്കര ഇടുങ്ങിയൊരു ചെറിയൊരു ഇതല്ലേ ആ നാനോ, മൈക്രോ സിമ്മ് നമ്മുടെ എക്സാമ്പിൾ ഇഷ്ടപോലെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് സംഭവം കിട്ടിയല്ലോ, അതാണ് നാനോ എന്ന് പറഞ്ഞാൽ ചെറിയൊരിത്, ഏറ്റവും ചെറുത്. ഇനി എന്താണ് നമുക്ക് നാനോ ടെക്നോളജി എന്ന് നോക്കാം. Nano technology is being developed to give more effective and environment friendly solution for dangerous waste management. അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാനായിട്ടുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ് സെലക്ടീവ്ലി ടു ബയോഹസാർഡ് സബ്സ്റ്റൻസ് മേക്കിംഗ് ദം ഈസിയർ ടു എലിമിനേറ്റ് ആൻഡ് ഡിസ്പോസ് സേഫ്ലി. അതായത് നമ്മള് ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന് നാനോ തരത്തില്, അതായത് അതിന്റെ ഏറ്റവും ചെറിയ തരത്തില് ആ ഒരു സൂക്ഷ്മ യന്ത്രങ്ങൾ നിർമ്മിക്കാനോ അങ്ങനെയുള്ള നിർമ്മാണത്തിലൊക്കെയാണ് നമ്മള് ഈ നാനോ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നമ്മള് ഒരു ദ്രവ്യത്തിന് അതിന്റെ ഏറ്റവും ചെറിയ സൂക്ഷ്മകണത്തിലോട്ട് മാറ്റുമ്പോൾ അതിന് ചിലപ്പോ ഭൗതികമായിട്ടും രാസമായിട്ടും മാറ്റങ്ങളൊക്കെ വരാം. ആ മാറ്റത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പല പല പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു മൈക്രോ മീറ്ററിൽ കുറവ്, ഏറ്റവും ചെറുത്, അതിൽ താഴെയുള്ള അളവില് നമ്മൾ എന്ത് ചെയ്യും, ഈ സൂക്ഷ്മ യന്ത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ നിർമ്മാണം അങ്ങനെ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിനെയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പൊ നമുക്കറിയാം നാനോ കണങ്ങളെ, ഏറ്റവും ചെറിയ സൂക്ഷ്മ കണങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടും സേഫ് അല്ലാത്തതിനും നമുക്ക് ഡിസ്പോസ് ചെയ്യാനും ആ ഒരു ടെക്നോളജിയിലൂടെ സാധിക്കുന്നു. അതാണ് നാനോ ടെക്നോളജി. ജസ്റ്റ് ആ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ, നമ്മൾ പരിപാട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇപ്പൊ റോബോട്ടിക്സ് എന്ന് പറഞ്ഞു, ഫസ്റ്റ് റോബോട്ടിക്സ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിൽ വരേണ്ടത് എന്താണ്, സ്പീഡ് ആൻഡ് ആക്യുറസി. ഓക്കെ, റോബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് അപ്പ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് റോബോട്ട് എന്ന് പറയുന്നത്. അപ്പോ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത് സ്പീഡ് ആൻഡ് ആക്യുറസി മാത്രം ഓർത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് അറിയാമല്ലോ ഇതെല്ലാം വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ടെക്നോളജീസ് ആണെന്ന്. സെക്കൻഡ് വൺ പറഞ്ഞത് ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ പറയുന്നത്? ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെമ്പറേച്ചർ പ്രോസസ് ആണ്. അതാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കെമിക്കൽ ഡിസൈൻ ആണ് അല്ലെ, പ്രകൃതി സംരക്ഷണം, മീൻസ് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ മീൻസ് ഒരു രാസവസ്തുക്കളുടെ ഉത്പാദനമാണ് നമ്മൾ ചെയ്യുന്നത്. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് സൂക്ഷ്മ കണങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എന്താണ് സബ്സ്റ്റൻസ് ഹസാർഡ്സ് ആയിട്ടുള്ളതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു നാല് പ്രവർത്തനങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. റോബോട്ടിക് ഓട്ടോമേഷൻ, ബയോറെമഡിയേഷൻ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയിൽ
2011 ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല. ചിലപ്പോ ഗ്രീൻ കെമിസ്ട്രി 2011 ശേഷമാണ് നിലവിൽ വന്നത്, അതുകൊണ്ട് ചിലപ്പോ ഒന്ന് ചോദിച്ചേക്കാം, ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമുക്ക് ഒത്തിരി ഒരുപാട് അതിൽ നിന്ന് ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അതിന്റെ മീനിങ് മനസ്സിലാക്കാം. നമുക്ക് അത്രയും മതി, നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലൊന്നും നിൽക്കില്ല അല്ലേ. അതുകൊണ്ട് ഒറ്റ സെന്റൻസിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റിയ, അതുകൊണ്ടാണ് അത്രയും ഷോർട്ട് ആക്കിയിട്ടൊന്ന് പറഞ്ഞത്. നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ അതിന്റെ പുറകെ തെടുക്കേണ്ട കാര്യമില്ല, നമ്മളോട് അതൊന്നും ചോദിക്കാറില്ല എക്സാമിന്റെ കാര്യം. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. എമർജി ട്രെൻഡിങ് ആൻഡ് ടെക്നോളജീസ് കേട്ടോ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഇനി നോട്ട് നമുക്ക് ചെറുതായിട്ട് എഴുതിയെടുക്കാം കേട്ടോ, ചെറിയ നോട്ട് തരാം. അയച്ചോ? നമ്മൾ എല്ലാവരും ഓക്കെ. അപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് സ്പേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫ്ലോ ചാർട്ടിൽ നിന്നാണ്. അപ്പൊ അവിടെ തുടങ്ങി നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവിഷൻ പോലെ ഒന്ന് നോക്കാം. നമ്മള് ഫ്ലോ ചാർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇന്ന് അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചതുവരെ കണ്ടിട്ടില്ല. പി 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 ഒന്ന് നോക്കി വെക്കാം, അതിന്റെ ഫുൾ ഫോം ഒക്കെ നോക്കണം. റേഡിയോ ആക്റ്റീവ് സ്പേജ് വേസ്റ്റ് മാനേജ്മെന്റ് പലതരത്തിലുള്ള സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ റേഡിയോ ആക്റ്റീവ് ഉപയോഗിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോ സ്റ്റെപ്പ് ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ പി പി ഇ പ്രൊട്ടക്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്റേഴ്സ് അങ്ങനെ എന്തൊക്കെയാണ്, ചിലപ്പോ എക്സാമിന് തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം. കാരണം എന്താണ് ഗൂഗിൾസ് മീൻസ് അത് ഓർഡറിനായിട്ടുള്ളത് ഏതാണെന്നോ അല്ലെങ്കിൽ ഉൾപ്പെടുന്നതോ ഉൾപ്പെടാത്തതോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം കേട്ടോ എക്സാമിന്. ദെൻ അതുപോലെ തന്നെ ലബോറട്ടറി ഏരിയയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലബോറട്ടറി ഏരിയയിലും പി പി പിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലബോറട്ടറി ഏരിയയിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ കേട്ടോ. ഹൈപ്പോക്ലോറൈഡ് ഈ സൊല്യൂഷന്റെ പേര് ചിലപ്പോൾ ചോദിക്കാം, മേ ബി ചോദിച്ചേക്കാം കേട്ടോ. ചോദിക്കുന്ന ഒപ്പം ഞാൻ പറയണില്ല, എങ്കിലും ചോദിച്ചാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഫാർമസ്യൂട്ടിക്കലും നമ്മൾ ജസ്റ്റ് ഒന്ന് സെയിം എല്ലാത്തിലും ഒരേ പ്രോസസ് ആണല്ലോ പറയുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഓരോന്നിലും പറയുന്നത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അറിയാൻ ചാൻസ് കുറവാണ് അതിൽ നിന്നൊക്കെ കേട്ടോ. ഇവിടെ നമ്മളുള്ളപ്പോൾ ഫ്രെയിം വർക്കിൽ നിന്ന് കുറച്ചധികം ഫുൾ ഫോമുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രെയിം വർക്കിലെ. അപ്പോ അത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക, എല്ലാ ഫുൾ ഫോമുകളും ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഈ പി എ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി അവർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ്. ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുക്കുന്നത് ഒരു ഗൈഡ് ലൈൻ പോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി ആണ്. അത് മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സോ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മൾ ഇന്നെടുത്തതിനകത്ത് നാലെണ്ണം അഞ്ച് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡോട് കൂടി തന്നെയാണ് ക്ലാസ് എടുത്തത്. വേറൊന്നുമില്ല, നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അധികം ഇമ്പോർട്ടൻസ് വരുന്നില്ലാത്തത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. കുറച്ച് സ്പീഡാണെന്ന് തോന്നിക്കാണെന്ന് വിചാരിക്കുന്നത് കുഴപ്പമില്ല, കുറച്ച് സ്പീഡിലൊക്കെ പോകണ്ടേ. നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇത് കുറച്ചിത്തിരി സ്പീഡിൽ എടുക്കുന്നത് മാത്രമല്ല കേട്ടോ, ജസ്റ്റ് ഇതിന്റെ നോട്ട് മാത്രം നമുക്കൊന്ന് എഴുതിയെടുക്കാം. നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും, നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഒന്ന് ഹെഡിങ് കൊടുക്കുക. സ്പില്ലേജ് വേസ്റ്റ് എന്ന് ചാപ്റ്ററിൽ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക. സ്പില്ലേജ് വേസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഹെഡിങ് പോലെ കൊടുത്തോളൂ. ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഹെഡിങ് കൊടുത്തില്ല അവരോ? ഓക്കെ, ഫസ്റ്റത്തെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. അത് നമുക്ക് എഴുതേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നു. ആക്യുറസി ആൻഡ് സ്പീഡ് വേണമെങ്കിൽ എഴുതാം, എഴുതിക്കോളൂ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഒന്നൊന്നിടാ. ഫസ്റ്റ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ അതിന്റെ താഴെ എഴുതിക്കോളൂ. ഇങ്ങനെ ഒരു ഹൈഫൻ ഇട്ട് എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് എഴുതണേ. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം നോക്കുമ്പോൾ. എഴുതിക്കോളൂ, എനിക്ക് താഴെ ഒറ്റ സെന്റൻസിൽ പറയാം കേട്ടോ. ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് ആക്യുറസി ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് accuracy and speed of waste handling and disposal. Waste handling and disposal. Accuracy and speed of waste handling and disposal. Then second one is the bioremediation. ബയോറെമഡിയേഷൻ എഴുതാ, താഴെ എഴുതിക്കോളൂ. സ്റ്റാർ ഇടാ, ഫസ്റ്റ് സ്റ്റാർ ഇടാ. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ആദ്യത്തെ സ്റ്റാർ ഇട്ടിട്ട് എഴുതാ. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് environment friendly approach. Second star ida, ഇതിനൊപ്പം തന്നെയാണ് second star ഇട്ട് അടുത്ത point ഇടാം.
the use of microbes, 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 the use of microbes to clean up the use of microbes to clean up microbes to clean up microbes spelling over the to clean up to clean up contaminated soil and groundwater സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എഴുതിക്കോളൂ. അതിന്റെ താഴെ എഴുതാം, it is variation on gasification. It is variation on gasification. Its use. Plasma torch. TORCH. Plasma torch to produce gas. Repeat it here. Plasma gasification. It is variation on gasification which use plasma torch to produce gas. Green chemistry. അടുത്തത് എഴുതിക്കോളൂ, green chemistry. Gas reduce അല്ല produce കേട്ടോ, produce gas. Next is green chemistry. Green chemistry എഴുതിക്കൊണ്ട് താഴെ എഴുതാം, 2011 കെമിസ്ട്രി ഇയർ എന്ന് എഴുതിക്കോളൂ. 2011 കെമിസ്ട്രി ഇയർ.
It is follow the design of the design of the design of chemical product, the design of chemical product. The design of chemical product. That produce hazard substance. That produce hazard substance. Reduce hazard substance. Then the next one is the nanotechnology. Nanotechnology. Nanotechnology is the nanotechnology mainly consists of the process of separation. Nanotechnology mainly consists of the process of separation. The process of separation. ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ബാക്കി നോട്ട്സ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ കഴിഞ്ഞു. ഇനി നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നതാണ്. മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നിങ്ങളുടെ. അതിൽ ചിലപ്പോ ചാപ്റ്റർ 23 ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു 27 ആണോ? ആ 27 ആണ് ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിലെ നമ്പർ വ്യത്യാസമുണ്ട്. 23 മോർച്ചറി സർവീസ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നോളൂ. നമ്മള് ഒരു ഹോസ്പിറ്റലിനുള്ളില് ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷനുകളെ പറ്റിയാണ് നമ്മള് ഇതുവരെ പഠിച്ചത് അല്ലേ. നമ്മൾ ICU നോക്കി, അല്ലെങ്കിൽ വാർഡ് എന്താണെന്ന് നോക്കി. സ്പീലേജ് നമ്മൾ എടുത്തു പോകാത്തതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ശരണ്യ ഫസ്റ്റ് പോർഷൻ ശരണ്യ മാമിന്റെ അല്ലല്ലോ. മാം ഡൗട്ട് തന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഡൗട്ട് തന്നിട്ടുണ്ടോ? മാം നല്ല രീതിക്ക് ശരണ്യ മിസ് ക്ലാസ് എടുത്തില്ലേ? ആ ഓക്കെ, നോട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്ത പോർഷനിൽ നിന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മിസ് എടുത്ത പോലും മിസ് നല്ല രീതിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്തായാലും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നോക്കാം. മോർച്ചറി സർവീസ് അല്ലേ. നമ്മള് ഹോസ്പിറ്റലിനുള്ളിലെ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയകളിലൂടെയും കടന്നുപോയി അല്ലേ. പോയോ? നിങ്ങൾ കടന്നുപോയോ? പഠിച്ചത് നിങ്ങളാണ് അല്ലേ. നമ്മള് ലബോറട്ടറി നോക്കി, ലാബിൽ നോക്കി, ലേബർ റൂം, വെന്റിലേറ്റർ, ICU അല്ലേ. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കടന്നു ചെന്നു. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു. ഒരു വിവരവും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതുവരെ അല്ലേ. അതിനുള്ളിൽ എന്തൊക്കെയാണോ നടക്കുന്നത്,
അല്ലെങ്കിൽ ഇത്ര എക്യുപ്മെന്റ് ഉണ്ട്, ഇത്ര സ്റ്റാഫുകളുണ്ട്, നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ് ഇത്രയും ആള് അല്ലെ. പക്ഷെ നമ്മൾ ഓരോ പാഠം കഴിയുന്നതനുസരിച്ച് നമ്മൾ അതിനോട് കൂടുതൽ അടുത്തറിയാൻ തുടങ്ങി അല്ലെ. കാരണം നമുക്ക് ഭാവിയിൽ നമുക്ക് ഇതെല്ലാം അറിയിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോർച്ചറി സർവീസ് ആണ് അല്ലേ. ആ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാല് എല്ലാ വൃക്കും മൂലയും നോക്കും, നോക്കണം. എന്തുകൊണ്ടാണ് നോക്കുന്നത്? നമുക്ക് നാളെ വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അത് നോക്കാനായിട്ടുള്ള ഒരു ഇത് വരുന്നത് അല്ലെ. അപ്പോ അടുത്തത് നമ്മൾ പറയുന്നത് മോർച്ചറി സർവീസ്. മോർച്ചറി കയറി കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം മറ്റ് ഇപ്പോ ലാബിലാണെങ്കിലും ഐ സി ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അല്ലെ. മോർച്ചറിയുടെ ഉള്ളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അല്ലെ. അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പോകുമ്പോഴേ ഏതെങ്കിലും വേറെ ടി വി ഒക്കെ തപ്പി പോകുമ്പോ എവിടെയെങ്കിലും മോർച്ചറി ആ കാണണ്ടാന്ന്, കാണാൻ പോകുന്നവർക്ക് കാര്യമില്ല. നമ്മള് പഠിക്കേണ്ടതായിട്ടൊക്കെ ഇല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും ചിലപ്പോ എന്തെങ്കിലും കാരണത്താൽ മോർച്ചറി ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. ഫിലിംസിലല്ലാതെ മോർച്ചറിയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ജസ്റ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോ ആ പുറത്തുനിന്നെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ മോർച്ചറി എന്നുള്ളൊരു ബോർഡ് എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മോർച്ചറിന്റെ ഉള്ളിൽ കയറിയത് ഞാൻ ചോദിച്ചില്ല. കയറണ്ട, നമ്മള് അതിന്റെ മീൻസ് ഞാൻ ചോദിക്കുന്നില്ല. മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ നമുക്കത് അങ്ങനെ കയറി നോക്കാനോ ഒന്നും പറ്റില്ല അല്ലെ. അപ്പോ ആ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ എവിടെയായിട്ടാണ് ഏകദേശം മോർച്ചറി? മീൻസ് അതിന്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ട് എവിടെയായിരിക്കും? ആരെങ്കിലും ഒരാൾക്കൊന്ന് പറയാമോ? മോർച്ചറി അതിനെ കുറച്ച് പേടിയുള്ള ഇതാണ് അല്ലെ. ആ പറഞ്ഞോളൂ, എവിടെയായിട്ടാണ് ഏകദേശം ഈ മോർച്ചറി കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലില്? പറഞ്ഞാൽ പോയോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ എവിടെയായിട്ടായിരിക്കും ഏകദേശം? ബാക്ക് സൈഡിലായിരിക്കും. ആ ബാക്ക് സൈഡിലായിരിക്കും. ആ ഒരറ്റത്ത് അല്ലെങ്കിൽ ഒരു ആരും കാണാത്ത ഒരു ഏരിയയിലായിരിക്കും ഇല്ലേ. കൊറേ ഇല്ലെങ്കിലും ഉള്ളിലേക്കൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാവും ബാക്കില്, അല്ലെങ്കിൽ ഏറ്റവും ബാക്ക് സൈഡില് ഒരു കാണപ്പെടാത്ത ഒരു സ്ഥലത്തായിരിക്കും. ഒരിക്കലും ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കാഷ്വാലിറ്റിയുടെ അടുത്തോ ഒരു എംബുലൻസിന്റെ അടുത്തോ മോർച്ചറി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങളാണ് കയറി വരുമ്പോ തന്നെ മോർച്ചറി കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും മോർച്ചറി ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി? എന്താണ് അതിന്റെ ഉപയോഗം? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഓക്കെ, പിന്നെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡീസിന് നമ്മൾ എന്ത് ചെയ്യാ, സൂക്ഷിച്ചു വെക്കുന്നതാണല്ലോ മോർച്ചറി അല്ലേ. അതുകൂടാതെ എങ്ങനെയൊക്കെയായിരിക്കും? ആ പോസ്റ്റ്മോർട്ടം അല്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ വേണ്ടി മെഡിക്കൽ യൂസ് ഉണ്ട് അല്ലേ. മെഡിക്കൽ യൂസ്, ആ മെഡിക്കൽ യൂസ് ഉണ്ട്. ദെൻ നിങ്ങള് ഫിലിമിലൊക്കെ കാണാറില്ലേ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ആ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വേണ്ടി ബോഡി കീപ്പ് ചെയ്യുന്നു. ആ ഫിലിമിന്റെ കാര്യമൊക്കെ കുറച്ചും കൂടി പെട്ടെന്ന് ക്ലിക്ക് ആയി തോന്നുന്നു അല്ലേ. കേസും മറ്റു ഡീറ്റെയിൽസും ഫോറൻസിക്കും അല്ലെ, പല കുറേ ഫിലിമിൽ നമ്മൾ കാണാറുണ്ട് എങ്ങനെയൊക്കെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്, അതിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കുറേ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് കാണാറുണ്ട് അല്ലേ. നിങ്ങള് എക്സാമ്പിൾ പറയുന്നില്ല, കുറച്ച് പഴയ ഫിലിമാണ് നമ്മളുടെ മമ്മൂട്ടിയുടെ ഫിലിമായിട്ടുള്ള അപരിചിത ഫിലിം കണ്ടിട്ടുണ്ടോ? കുറച്ച് കുറവായിട്ടുള്ള ഒരു മൂവിയാണ്, കണ്ടിട്ടുണ്ടോ? ഫിലിം എല്ലാരും കണ്ടിട്ടൊന്നും അറിയില്ല, കുറച്ച് പഴയതാണ് അല്ലേ. അതില് ഇതുപോലെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ട്. അതില് കുറച്ച് മീൻസ് ആയിട്ടുള്ളത് ആ ഏരിയ നോക്കണ്ട, അല്ലാതെ തന്നെ ആ ആളുടെ ബോഡി കുറച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ. ഫോറൻസിക് റിപ്പോർട്ടിനും മറ്റു കേസുകളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. വളരെ കൃത്യമായിട്ട് ആ ഫിലിമിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡെഡ് ബോഡി മെയിൻ ആയിട്ട് നമ്മള് അത് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വിധമാണ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. എല്ലാ ഹോസ്പിറ്റലുകളിലും മോർച്ചറി അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം എന്താണ് മോർച്ചറി എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ അവർക്കും.
കുറച്ചൊക്കെ അറിയാം, ഇത് നമ്മള് അധികം നോക്കാറില്ല അല്ലെ. കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ചടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹെഡ് ബോർഡ് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അവിടെ നമ്മള് ഫിലിമിലൊക്കെ കാണുന്ന പോലെ പ്രേയർ ഹാളൊന്നും ഇല്ല കേട്ടോ. ചിലവർക്ക് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവുമെങ്കിൽ അയ്യോ പേടിയാണ് അല്ലെ, പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മോർച്ചറി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടില് വരുന്നത്. ഇൻട്രൊഡക്ഷൻ വായിക്കാം. Mortuary is an inviolable part of every hospital as it handles the preservation of dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigation. നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. They handle the preservation of the dead body. നമ്മളെ dead body ന്റെ preservation ചെയ്യാൻ വേണ്ടിയിട്ടാണ് handle ചെയ്യുന്നതാണ് mortuary എന്ന് പറയുന്നത്. So that the forensic clinicians and pathologists may investigate the cause of that. Forensic clinicians മാരും അതുപോലെ തന്നെ pathologists രോഗനിർണയ വിദഗ്ധരൊക്കെ doctors പോലുള്ള സ്റ്റാഫുകൾ ഈ അങ്ങനെയുള്ളവരെ മരണകാരണം അന്വേഷിക്കാനും അതുപോലെ തന്നെ അന്വേഷിക്കാനും മരണ കാരണം എന്താണെന്ന് അന്വേഷിക്കാനും ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, മോർച്ചറിയില ഡെഡ് ബോഡി സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത്. സെക്കൻഡ് വൺ നോക്കാം, എ മോർഗ്യൂ ഓർ മോർച്ചറി. ഈ മോർച്ചറിനെ തന്നെയാണ് മോർഗ്യൂ എന്ന് പറയുന്നതും, എങ്കിലും നമ്മള് കോമൺ ആയിട്ട് മോർച്ചറിയിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. ആണോ മോർഗ്യൂന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും മോർഗ്യൂ മോർഗ്യൂ വായിച്ചിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ മിക്ക ഹോസ്പിറ്റലുകളിലും മോർച്ചറിന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നോർത്ത് അമേരിക്ക അങ്ങനെയുള്ള മറ്റ് ഇതിലൊക്കെ മോർഗ്യൂ എന്ന് പറയും. അപ്പൊ മോർഗ്യൂ മോർച്ചറി സെയിം തന്നെയാണ്. നോക്കാം, മോർഗ്യൂ ഓർ മോർച്ചറി ഈസ് ആൻ ഹോസ്പിറ്റൽ is used for storage of dead bodies waiting for identification or removal, autopsy bureau, cremation of some other post-death ritual. ഇതൊക്കെയാ പറയുന്നത്. മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ, അതായത് തിരിച്ചറിയാനായിട്ട് അല്ലെ. മീൻസ് നമ്മള് ബോഡി തിരിച്ചറിയാനും അതുപോലെ തന്നെ എന്താണ് ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട്. ഓട്ടോപ്സി എന്ന് വെച്ചാൽ എന്താ, ഓട്ടോപ്സി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാ. ഓട്ടോപ്സി എന്താ, ഓട്ടോപ്സി ചെയ്യുക, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലെ. അപ്പോ പോസ്റ്റ്മോർട്ടത്തിലും എല്ലാ തരത്തിലും ആളുകൾ മീൻസ് മരണം സംഭവിക്കുന്ന ആളുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? പോസ്റ്റ്മോർട്ടം എല്ലാ മരിച്ചു പോ എല്ലാ മരണപ്പെട്ട വ്യക്തികൾക്കും ചെയ്യാറുണ്ടോ? ഇല്ല, റയർ കേസുകൾക്ക് മാത്രം ചെയ്യാറുള്ളൂ. ആ ആക്സിഡന്റ് കേസുകൾക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, ഇനിയിപ്പോ സൂയിസൈഡ് കേസുകളൊക്കെ അല്ലെ, ആ ഒരു സാഹചര്യത്തില് ഓക്കെ അല്ലെ. ഇപ്പൊ സഡൻ ഡെത്ത് അതുപോലെ തന്നെ ഇപ്പൊ സൂയിസൈഡ് ആണെങ്കിൽ തന്നെ, സൂയിസൈഡ് ആണോ ഇനി ആരെങ്കിലും മീൻസ് എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസസിലൊക്കെ വരെ ബോഡി സൂക്ഷിക്കുന്ന ഒരു നമ്മുടെ മോർച്ചറിയിലാണ്. അതുപോലെ തന്നെ അന്തിമ കർമ്മങ്ങളും ചടങ്ങുകൾക്കായിട്ട് കാത്തിരിക്കുന്നതുവരെ നമ്മള് പോസ്റ്റ് എന്തെങ്കിലും ഡെഡ് ബോഡീസ് നമ്മളവിടെ സൂക്ഷിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഇപ്പോ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ റിലേറ്റീവ്സിന് ആളാണെന്ന് തിരിച്ചറിയില്ല. അപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ അജ്ഞാത മൃതദേഹങ്ങളൊക്കെ വായിച്ച് മീൻസ് വായിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇല്ലേ, ഇന്ന ആള് ഇന്നയാളുടെ ഉയരോഗങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ന മോർച്ചറിയില് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പത്രത്തില് കാണാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാകണേ, വായിച്ചിട്ടുണ്ടോ പത്രത്തിലൊക്കെ ഇതുപോലെ അജ്ഞാതം ഇതന്നെ. അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ചെയ്യും ആളുകള് വരണ വരെ നമ്മള് ഈ മോർച്ചറിയിലാണ് ഈ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. The term morgue is derived from French word morgue. അതായത് മോർഗ്യൂ എന്നുള്ളത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ്യൂ എന്നാണ് അത് വന്നത്. അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്. വിച്ച് മീൻസ് ടു ഹോൾഡ് സോളംലി ടു ഡെത്ത്, മീൻസ് ടു ഹോൾഡ് സീരിയസ്ലി എന്ന് വേണ്ട മീനിങ്. അതായത് വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് മോർഗ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ സൂക്ഷിക്കുക
വേറെ മീനിങ് ആണ് മോർഗ്യൂ. ദെൻ മോർഗ്യൂ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ്യൂ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. While Morgerin is more common in British English. So, what is common in British English? In English, we are using Morgerin. Morgerin is more common in English. പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമ്മുടെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, ഒന്ന് രണ്ട് ക്ലാസ്സോടും കൂടി കഴിയും, ചെറിയൊരു ചാപ്റ്റർ ആണ്. Need for mortuary. എന്താണ് മോർച്ചറിയുടെ ഒരു ആവശ്യകത? ഒരു ഹോസ്പിറ്റലില് മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മോർച്ചറി എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് സ്യൂട്ടബിൾ പെർമിഷൻ ഷാൾ ബി മെയ്ഡ് ഇൻ എ ഡ്യൂബിയസ് പ്ലേസ് വേർ ദ ഡെഡ് ബോഡി ക്യാൻ ബി പ്ലേസ്ഡ് പെൻഡിംഗ് final disposal or to rule out the cause of death. In the dubious place vechirundengila dubious place ola vyaktamayittulla ungal parangile back side la irikkum aarum kaanavatha area alle adhiley dubious nu parayunnathu appo first point parayunnathu vechirundengila endana nammal parna pole thanne ground floor la adhigam aarudeyum shraddhil padatha oru ഏരിയയിലായിരിക്കും നമ്മള് എന്ത് മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംബുലൻസ് പാർക്കിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും അത്. അതുപോലെ തന്നെ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മള് മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അവ്യക്തമായിട്ടുള്ള ഡൂബിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അവ്യക്തമായിട്ടുള്ള സ്ഥലത്ത് മൃതദേഹം സ്ഥാപിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് അന്തിമ സംസ്കരണത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ മരണകാരണം മീൻസ് ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയോ അങ്ങനെ ഒരു അനുവ്യവസ്ഥമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനൊക്കെ ഹോസ്പിറ്റലിന്റെ ആവശ്യകതയാണ് അല്ലെ. അതായത് സംസ്കാരം ചെയ്യുന്നവരെ ബോഡി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഫൈനൽ ഇത് വരെ കാത്തുവെക്കാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും എല്ലാം ഈ ഒരു മോർച്ചറി അനിവാര്യമാണ്. സെക്കൻഡ് വൺ നോക്കാം. It presently planned mortuary complex is beneficial to all those who come in contact with the police, doctors, medical students, staffs and relatives of the dead bodies. അപ്പോ ഒരു ഹോസ്പിറ്റലില് മോർച്ചറി എന്ന് പറഞ്ഞാല് ഒരു കെയർഫുള്ളി പ്ലാൻ ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മീൻസ് മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേണ്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷനും മറ്റും പോലീസ് ഉണ്ടാവും. അപ്പൊ പോലീസ് ഡോക്ടർ അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ് സ്റ്റാഫ് റിലേറ്റീവ് പിന്നെ ഡെഡ് ബോഡിയുടെ സ്റ്റാഫുകൾ അവർക്കൊക്കെ പ്രയോജനകരമാണെന്ന് മീൻസ് അവിടെ ഉള്ളിൽ വന്നിട്ട് ഡെഡ് ബോഡി തിരിച്ചറിയാനൊക്കെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് മോർച്ചറി വന്നിട്ട് വന്ന് നോക്കുന്നത് ഡെഡ് ബോഡീസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ അവർക്ക് പ്രയോജനകരമാണ്. പോലീസിനും ഡോക്ടേഴ്സിനും അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസിനും റിലേറ്റീവ്സിനും ഇങ്ങനെയുള്ള ഒരു മോർച്ചറി പ്രയോജനകരമാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം.
Provision of mortuary facilities and services in a hospital also has an important bearing with regard to public relation of the hospital. അതായത് ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറി സർവീസ് ഇട്ടെങ്കിൽ അത് പബ്ലിക് റിലേഷനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇപ്പോ ഓൾറെഡി ചികിത്സയിൽ ഇരിക്കുകയാണ്, ഹോസ്പിറ്റലിലാണ് ചികിത്സയിൽ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ആൾ മരണപ്പെടുകയാണ്. അപ്പോ ഈ മരണപ്പെടുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആളുടെ ഡെഡ് ബോഡി ഇപ്പോ പെട്ടെന്നുള്ള മരണമാണെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടാകുമ്പോൾ ആളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്യും, ആ മോർച്ചറിയിലേക്ക് മാറ്റും. എങ്കിൽ ആ ഹോസ്പിറ്റലില് മോർച്ചറി ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഈ ആളെ നമ്മൾ വേറെ മറ്റേതെങ്കിലും മോർച്ചറി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളപ്പോൾ അതിന് കുറച്ച് റിസ്കും കാര്യങ്ങളൊന്നും ഇല്ല, ആളെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്താൽ മതി. അപ്പോ അത് ഒരു റിലേറ്റീവ്സിനായാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ മോർച്ചറിയുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിക്കണം, അങ്ങനെ ആളെ മാറ്റണം, പിന്നെ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സ് വേറെ, അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് റിലേഷൻസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ് ആണല്ലോ ഈ മോർച്ചറി ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, much of sentiments value are attached to the dead body of the person with socio and medical legal importance attached to the mortuary of the hospital. Therefore, establishment management of mortuary is of significant of every hospital. Namukaya social aayittum legal aayittum avara aspect anusarichittu venam mortuary set cheyanayittu ee hospital ullu. Adhukonde thanne nammal mortuary ullil kadakkunna aa oru ബോഡിനോട് ഒരു ഇമോഷണൽ എന്താ പറയാ ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ, ഉണ്ടായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് ഒരു മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് റോളാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ നമ്മള് അറിയാത്തവരാണെങ്കിലും ചിലപ്പോ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഈ ഡെഡ് ബോഡീസ് കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനോടൊരു ഇമോഷണലി ഒരു ഫീലിംഗ് തോന്നാറുണ്ട് ഇല്ലേ. ഇപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അർജുന്റെ കേസ് പറയാം അല്ലെ. എങ്കിലും നമ്മള് ഈ ഒരു വ്യക്തിയെ ഇന്നൊരു ന്യൂസിലൂടെ കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് വെക്കുമ്പോഴും അർജുന്റെ ഫാമിലി അല്ലെങ്കിൽ ഇന്നത്തെ ഒരാളെ കുറിച്ച് അറിയുമ്പോഴും അല്ലെ നമ്മളിൽ ഒരാളാണെന്നുള്ള തോന്നല് നമുക്ക് വന്നിട്ടുണ്ടാകാം അല്ലെ. മനുഷ്യരായ എല്ലാവരിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് വയനാട് ദുരന്തത്തിന്റെ ആ ടൈമില് ഒത്തിരി ഡെഡ് ബോഡീസ് എടുക്കുന്നതും മറ്റും അവയവങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ന്യൂസിലും മറ്റും അല്ലേ. അപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ഇമോഷണൽ ടച്ചിങ് വരാറുണ്ട് അല്ലേ. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന് പറയാം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അല്ലേ വന്നിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ ആ ന്യൂസൊക്കെ കാണുമ്പോഴേ നമുക്കും ഓരോ കുഞ്ഞുമക്കളെ കാണുമ്പോഴും ഓരോന്ന് കാണുമ്പോൾ നമുക്കും ഒരു പേഴ്സണലായിട്ട് ഒരു ഇമോഷണൽ ഫീലിംഗ് വരാറുണ്ട്. സോ ഇവിടെ പറയുന്നതും അത് തന്നെയാണ്, ഡെഡ് ബോഡീസിന് ഒരു പേഴ്സണൽ എന്താ പറയാ ഇമോഷണൽ ഫീലിംഗ് ഡെഡ് ബോഡിയോട് ഉണ്ടാകണം അല്ലെ. ചിലവര് എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നും ഇല്ലട്ടോ, പക്ഷെ ഒരു 90% ജനങ്ങൾക്ക് ഉണ്ടാകും അല്ലെ. നമുക്ക് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പൊ ചിലവരൊക്കെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ആള് മരിച്ചു നമ്മൾ ചെല്ലാണ്ടിരിക്കുമോ. അതാണ് നമ്മളുടെ ഒരു എന്താ പറയാ ഇമോഷണൽ ഫീലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ മൈൻഡിംഗ് ഉള്ളൊരു ഇതാണത്. സോ ഡെഡ് ബോഡീസിനോടൊക്കെ എന്താണ് ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നീഡ് ഫോർ മോർച്ചറി വായിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ല എന്തായാലും ഗ്രൗണ്ട് ഫ്ലോറില് ഡൂബിയസ് പ്ലേസില് അതായത് അവ്യക്തമായിട്ടുള്ള ആരും കാണാത്ത രീതിയിലുള്ള ഒരു ഏരിയയിൽ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റു അന്വേഷണങ്ങൾക്കോ മരണകാരണം കണ്ടെത്താനോ ഇതെല്ലാം ഒരു മോർച്ചറിയുടെ ആവശ്യമാണ്. വീട് വായിച്ചു നോക്കിക്കോളാം.
ഫംഗ്ഷൻസ് എടുക്കണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ ഫംഗ്ഷൻസ്? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഫംഗ്ഷൻസ്. മതി, ഓക്കെ, മതിയായോ ക്ലാസ്? തുടങ്ങി വെച്ച് ഈ ഒരു ചാപ്റ്ററും കൂടി ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആ 4 മിനിറ്റ്സ് ഉള്ളു. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റ്സ് ധാരാളമാണ്, ഓടിച്ചിട്ട് പെട്ടെന്ന് എടുക്കാം. പക്ഷെ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ പിന്നെ അത് എടുത്ത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മോർച്ചറി സർവീസ് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ക്ലാസ്സോ 3 ക്ലാസ്സോ മതിയാകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ ഇത്തിരി ഹാർഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തോന്നി. അങ്ങനെ ഇത് ബോറിംഗ് ഒന്നുമില്ല. മോർച്ചറി ബോറിംഗ് ഉണ്ടോ? കേട്ടിട്ടുള്ള തോന്നിയോ? മോർച്ചറി കേട്ടിട്ട് ബോറിംഗ് തോന്നിയോ? ഇല്ല, കുഴപ്പമില്ല. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇല്ലേ? എനിക്ക് ക്യൂരിയോസിറ്റി വന്നോ? മോർച്ചറിയിൽ നമ്മൾ കേറാത്ത ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ട്, എങ്ങനെ കേരളത്തിൽ ഒന്ന് അറിയണമെന്ന് തോന്നിക്കാണ്. തോന്നിയോ? യെസ് അല്ലേ? തോന്നി, ഉറപ്പായിട്ടും തോന്നിക്കാണ്. മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലെയല്ല മോർച്ചറി, നമ്മൾ കേറി കാണാത്ത ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പേടി തോന്നി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ കിടക്കുന്നത് പാവം മനുഷ്യൻ തന്നെയാണ് കേട്ടോ. അവരൊന്നും ചെയ്യാനൊന്നും പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ ചോദിച്ചത് മോർച്ചറി കേറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല അല്ലേ. മോർച്ചറി പേടിക്കൊന്നും വേണ്ട. നമ്മള് ഇനിയിപ്പോ എന്തൊക്കെയാണ് മോർച്ചറിയിൽ ഒരു കാര്യങ്ങളെന്നാണ്, ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ സിനിമയിൽ മാത്രം, സിനിമയിൽ മാത്രം ഉണ്ടോ? കൊച്ചുകുട്ടികൾക്ക് അറിയിപ്പോ പേടിയൊന്നുമില്ല അല്ലേ. ഇനി കുറച്ച് ലൊക്കേഷൻസും മോർച്ചറിയുടെ ലൊക്കേഷൻസും ടൈപ്പ് ഓഫ് മോർച്ചറി ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ ഇരിക്കുക. മോർച്ചറിയിൽ എന്തൊക്കെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ബോറിംഗ് ഒന്നും കേട്ടോ. നമുക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ട് കുറച്ച് എന്താ പറയാ, ജിജ്ഞാസയോട് കൂടി തന്നെ ക്ലാസ്സിൽ ഇരിക്കാം. ഓക്കെ, അപ്പോ ഇനി രമ്യാ മിസിന്റെ ആംബുലൻസ് എടുത്തോണ്ടിരിക്കണല്ലേ ഇപ്പൊ ചാപ്റ്റർ ആണോ? ആണോ റെസ്പോൺസ് ഒന്നും പറ്റി? എല്ലാവരുടെ ഒപ്പത്തിലാണോ? ഫസ്റ്റ് പീരീഡ് തന്നെ ഉറപ്പാണ് എല്ലാവരും. ആരുടെ മീൻസ് റെസ്പോൺസ് ഇല്ലാതെ എന്ത് പറ്റി? ബോറിംഗ് ആയിരുന്നോ ക്ലാസ്? അല്ല. ഓക്കെ, ഇത് പറ്റി പിന്നെ ഉറക്കത്തിന് നല്ലൊരു ടൈം ആണല്ലോ. എന്തിനു മിസ് വില്ലേജിൽ നിന്ന് വന്നപ്പോ ബോർ അടിച്ചതാണോ? അൺമ്യൂട്ട് ആക്കിയത് അറിഞ്ഞില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മോർച്ചറിയുടെ എടുക്കാം. ഇനിയിപ്പോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് മോർച്ചറി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയില്ലേ? ബാക്കി എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആണല്ലോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂള് ലാസ്റ്റ് പറഞ്ഞില്ലേ നാനോ ടെക്നോളജിയും അതുപോലെ തന്നെ ബയോ റെമഡിയേഷൻ ഒക്കെ? ജസ്റ്റ് നിങ്ങളൊന്ന് സമയം കിട്ടുന്നത് പോലെ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണോ കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും യൂട്യൂബ് ഒക്കെ നോക്കുന്ന ആളുകളല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം പറ്റുന്ന പോലെ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, miss. Thank you, miss.